ഇലക്ട്രിക് വാഹന വിഭാഗത്തിൽ എതിരാളികളെക്കാൾ ഏറെ മുന്നിലാണ് ജനപ്രിയരായ ടാറ്റ മോട്ടോഴ്സ്. നെക്സോൺ ഇവിയിലൂടെ വിപണി പിടിച്ച കമ്പനി പിന്നീട് ടിഗോർ കോമ്പാക്ട് സെഡാൻ ഇവിയിലൂടെ കളം നിറയുകയും ചെയ്തു. ഇപ്പോൾ നെക്സോൺ ഇലക്ട്രിക് എസ് യുവിയുടെ വിൽപ്പനയിൽ പുതിയൊരു നാഴികക്കല്ല് കൂടി പിന്നിട്ടിരിക്കുകയാണ് ടാറ്റ മോട്ടോഴ്സ്. ലോഞ്ച് ചെയ്തതിന് ശേഷം കഴിഞ്ഞ 2 വർഷത്തിനുള്ളിൽ ഇലക്ട്രിക് സബ് കോമ്പാക്ട് എസ് യുവിയുടെ 13,500-ലധികം യൂണിറ്റുകളാണ് കമ്പനി നിരത്തിലെത്തിച്ചിരിക്കുന്നത്. കഴിഞ്ഞ വർഷം 2021 ഏപ്രിലിൽ കമ്പനി ഇന്ത്യയിൽ 4,000 യൂണിറ്റ് നാഴികക്കല്ല് കടക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു. അതായത് വെറും 10 മാസത്തിനുള്ളിൽ കമ്പനി നെക്സോൺ ഇവിയുടെ 900 യൂണിറ്റുകൾ വിറ്റഴിച്ചുവെന്ന് സാരം. അതിനാൽ ഇത് തീർച്ചയായും ഇന്ത്യൻ വാഹന വിപണിയിൽ ഒരു ഇലക്ട്രിക് വാഹനത്തിൽ ലഭിക്കാവുന്ന ശ്രദ്ധേയകരമായ നേട്ടമെന്ന് തന്നെ വേണം അടിവരയിട്ട് പറയാൻ. നിലവിൽ ടാറ്റ നെക്സോൺ ഇവി ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന ഇലക്ട്രിക് കാറാണ്. പ്രതിമാസം വാഹനത്തിന്റെ ശരാശരി 1,000 യൂണിറ്റുകളാണ് കമ്പനി നിരത്തിലെത്തിക്കുന്നത്. സ്വകാര്യ ഉപഭോക്താക്കൾക്കായി ബ്രാൻഡ് പുറത്തിറക്കിയ ആദ്യത്തെ ഇലക്ട്രിക് വാഹനം കൂടിയാണ് നെക്സോൺ ഇവി. എന്നാൽ അതിന്റെ ഒരു കുറവുകളും ഇല്ലാതെ തന്നെ മിനുക്കിയെടുത്ത നെക്സോൺ ഇവി അതിവേഗത്തിലാണ് വിജയകരമായി തീർന്നതും. ടാറ്റ മോട്ടോഴ്സ് ടിഗോർ ഇവി പുറത്തിറക്കുന്നതുവരെ ഏറ്റവും കൂടുതൽ കാലം സ്വകാര്യ ഉപയോഗത്തിനായി വാങ്ങുന്നവർക്ക് ലഭ്യമായിരുന്ന ഏറ്റവും വില കുറഞ്ഞ ഇലക്ട്രിക് കാർ കൂടിയായിരുന്നു നെക്സോൺ. ഇപ്പോൾ നെക്സോൺ ഇവിക്കായി ഇന്ത്യയിൽ 14.29 ലക്ഷം രൂപ മുതൽ 16.90 ലക്ഷം രൂപ വരെയാണ് എക്സ്ഷോറൂം വിലയായി നൽകേണ്ടത്. 30 kW ലിഥിയം അയൺ ബാറ്ററി പാക്കുമായി ജോഡിയാക്കിയിരിക്കുന്ന ഒരു പെർമനന്റ് മാഗ്നറ്റ് എ സി മോട്ടറിൽ നിന്നാണ് ടാറ്റയുടെ കോമ്പാക്ട് ഇലക്ട്രിക് എസ് ഇവിക്ക് തുടിപ്പേകുന്നത്. ഈ ഇലക്ട്രിക് മോട്ടോർ 127 BHP കരുത്തും 245 എണ്ണം ടോർക്കും ഉൽപ്പാദിപ്പിക്കാൻ പ്രാപ്തവുമാണ്. കൂടാതെ 9.9 സെക്കൻഡിൽ 0 മുതൽ 100 കിലോമീറ്റർ വേഗത കയ്യെത്തിപ്പിടിക്കാനും നെക്സോൺ ഇവിക്ക് സാധിക്കും. അതേസമയം വാഹനത്തിന്റെ പരമാവധി വേഗത 120 കിലോമീറ്ററായി കമ്പനി നിശ്ചയിക്കുകയും ചെയ്തിട്ടുണ്ട്. IP67 റേറ്റ് ചെയ്ത ബാറ്ററി പാക്ക് ജലപ്രതിരോധ ശേഷിയുള്ളതും ഒറ്റ ചാർജിൽ 312 കിലോമീറ്റർ വരെ റേഞ്ച് നൽകാൻ പ്രാപ്തവുമാണ്. 8 മണിക്കൂറിനുള്ളിൽ പൂർണ്ണമായി ചാർജ് ചെയ്യാൻ കഴിയുന്ന നെക്സോൺ ഇവിക്കൊപ്പം 3.3 കിലോവാട്ട് ഓൺബോർഡ് ചാർജറും ടാറ്റ വാഗ്ദാനം ചെയ്യുന്നുണ്ട്. അതേസമയം 25 കിലോവാട്ട് DC ഫാസ്റ്റ് ചാർജർ വഴി 60 മിനിറ്റിനുള്ളിൽ വാഹനം 0 മുതൽ 80% വരെ ചാർജ് ചെയ്യാൻ സാധിക്കുമെന്നും കമ്പനി അവകാശപ്പെടുന്നു. സിഗ്നേച്ചർ ടീൽ ബ്ലൂ, ഗ്ലോസിയർ വൈറ്റ്, മൂൺലിറ്റ് സിൽവർ, അടുത്തിടെ കമ്പനി അവതരിപ്പിച്ച ഡാർക്ക് എഡിഷൻ എന്നിങ്ങനെ 4 കളർ ഓപ്ഷനിലാണ് നെക്സോൺ ഇലക്ട്രിക് എസ് യു വി വിപണിയിലെത്തുന്നത്. ഒരു സ്റ്റൈലിഷ് മിഡ്നൈറ്റ് ബ്ലാക്ക് ഷെയ്ഡാണ് ഡാർക്ക് പതിപ്പിൽ കമ്പനി ഉപയോഗിച്ചിരിക്കുന്നത്. LED DRLകൾ, ടെയിലൈറ്റുകൾ, ഇലക്ട്രിക് സൺറൂഫ്, ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ, ഓട്ടോമാറ്റിക് ഹെഡ്ലാമ്പുകൾ, റെയിൻ സെൻസറിംഗ് വൈപ്പറുകൾ, ആപ്പിൾ കാർപ്ലേ, ആൻഡ്രോയിഡ് ഓട്ടോ എന്നിവയ്ക്കൊപ്പം 7-ഇഞ്ച് ടച്ച് സ്ക്രീൻ ഇൻഫർടൈൻമെന്റ് സിസ്റ്റം എന്നിവയും സവിശേഷതകളായി വാഹനത്തിൽ ഇടം പിടിക്കുന്നുണ്ട്. ഇതിനു പുറമെ കോമ്പാക്ട് ഇലക്ട്രിക് എസ് യു വിയുടെ പരിഷ്കരിച്ച പതിപ്പിന്റെ പണിപ്പുരയിലാണ് കമ്പനി ഇപ്പോൾ. വാഹന ലോകത്തെ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയുന്നതിനായി ഡ്രൈവ് സ്പാർക്ക് മലയാളം ചാനൽ സന്ദർശിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക.